സർക്കാർ ഏറ്റെടുത്ത പരിയാരം മെഡിക്കൽ കോളേജിൽ ഘട്ടംഘട്ടമായി സൗജന്യ സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് ആരോഗ്യമന്ത്രി. ആശുപത്രി വികസനത്തിനായി 300 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാന് രൂപം നൽകാനും ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഇനി മുതൽ പരിയാരം മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കണ്ണൂർ എന്നറിയപ്പെടും. മാസങ്ങളെടുത്തായിരിക്കും പൂർണ്ണതോതിൽ സർക്കാർ മെഡിക്കൽ കോളേജായി മാറുക. കാരുണ്യ സുരക്ഷാ പദ്ധതി ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ വിവിധ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ സേവനം ഇവിടെ ലഭിക്കും. 30 ലക്ഷം രൂപയുടെ മരുന്നുകൾ സൗജന്യ വിതരണത്തിനായി നാളെ തന്നെ മെഡിക്കൽ കോളേജിലെത്തും. ട്രോമാ കെയർ യൂണിറ്റ് ഉൾപ്പെടെയുള്ള വലിയ വികസന പദ്ധതികൾക്കായി മാസ്റ്റർ പ്ലാൻ ഉടൻ തയ്യാറാക്കും. ബോർഡ് ഓഫ് കൺട്രോളിൽ നിന്നും നേരിട്ട് ഗവൺമെന്റ് തന്നെ ഇതിൻ്റെ ഭരണ പ്രക്രിയ ഏറ്റെടുത്തു. അതിനാവശ്യമായ അത്യാവശ്യമായിട്ടുള്ള പോസ്റ്റ് ക്രിയേഷൻ നടത്തി. പ്രിൻസിപ്പാളും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള അത്യാവശ്യ പോസ്റ്റും ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നേരിട്ട് ഗവൺമെൻറ്റിൻ്റെ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ കീഴിൽ, ആരോഗ്യവകുപ്പിൻ്റെ കീഴിൽ ഈ സ്ഥാപനം ഇപ്പോൾ വന്നിട്ടുള്ളത്. മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് അടുത്ത വർഷം മുതൽ സർക്കാർ ഫീസിൽ ഇവിടെ പഠിക്കാം. നിലവിലെ ജീവനക്കാരെ നിലനിർത്തിക്കൊണ്ട് 2 വർഷത്തിനുള്ളിൽ സർക്കാർ മാനദണ്ഡ പ്രകാരം തസ്തിക അനുവദിക്കാനാണ് തീരുമാനം. മനോരമ ന്യൂസ് കണ്ണൂർ.